എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ. അപ്പം ഏകദേശം ഇത് സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറയുമല്ലോ, ഇതൊരു റേഡിയോ സ്റ്റുഡിയോ ആണ്, ആഹാ റേഡിയോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജ് അഖിൽ. ഹലോ ടൊറോണ്ടോ, ഞാൻ പ്രീതി ജയകുമാർ. ഹലോ ടൊറോണ്ടോ, ഞാൻ സാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജ് പ്രവീണ. ഹലോ നമസ്കാരം ടൊറോണ്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജ് കൽപ്പന. ഹായ് നമസ്കാരം, നിതിൻ ആർജ് ഹിയർ. പേര് ആർജെ അന്ന. നമസ്കാരം. എല്ലാവർക്കും അതേപോലെ തന്നെ നമ്മുടെ കാനഡയിൽ എസ്പെഷ്യലി ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ആഹാ എന്ന് പറയുന്ന ഒരു വാക്കാണ്. മറ്റൊന്നും കൊണ്ടല്ല, ആഹാ എന്ന പേരിൽ ഒരു ആഹാ റേഡിയോ ഉണ്ട്, ആഹാ പ്രൈം ഉണ്ട്. അതിന്റെ സാരഥികൾ രണ്ടുപേരാണ് നമ്മുടെ കൂടെയുള്ളത്, അരുൺ നനിയൻ, അതുപോലെ തന്നെ ലജു രാമചന്ദ്രൻ. ഇവർ രണ്ടുപേരാണുള്ളത്. അപ്പൊ നമുക്കിന്ന് അറിയേണ്ടത് ഇവരെ എന്താണ് ആഹാ എന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ പോകുന്നത്. ഏകദേശം ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 3 മാസത്തോളമായി ആഹാ റേഡിയോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുവടുകളിൽ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഹാ പ്രൈം, അതേപോലെ തന്നെ ഈ പുതിയ പുതിയ സാധനങ്ങൾ പലതും വരുന്നുണ്ട് ആഹായുടെ ബാനറിൽ. ഞാൻ കേട്ടു, ഒന്ന് അറിഞ്ഞുകൊള്ളാം എന്താണ് ആഹാ, എങ്ങനെയാണ് ആഹാ? അത് ആഹാ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു സൗത്ത് ഏഷ്യൻ പ്രൈം ഒരു ഫ്രേസ് ആണത്. ആ ഫ്രേസ് നമ്മളിപ്പോ നമ്മൾ ആദ്യം ഇത് പറയുന്ന പോലെ നമ്മള് ആഹാ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആഹാ പറയും. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എ ജോയ്ഫുൾ യുനോ ഫ്രേസ്. നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു സംഭവം, ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നി നമ്മൾ പറയും ആഹാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു പറയുമ്പോ തന്നെ അതിനൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മള് ഒരു റേഡിയോനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയതിന്റെ വെച്ചിട്ട് ഏറ്റവും നല്ല പേരിലാണ് ഞങ്ങൾ ഒന്ന് ലാൻഡ് ചെയ്തത്. അതിന് ആഹാ എന്ന് പറഞ്ഞ് പേരിടാന്ന് പറഞ്ഞ് എല്ലാവരും അത് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജോയ്ഫുൾ മോമെന്റ് ഉണ്ടല്ലോ, അത് ആ ഒരു ആഹാ മൊമെന്റ്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം ക്രിയേറ്റിംഗ് ആഹാ മൊമെന്റ്സ് വിത്തിൻ പീപ്പിൾ, ദാറ്റ് ഈസ് വാട്ട് വി ആർ എയിമിംഗ് ഇറ്റ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ആഹയുടെ ഒരു പേരിൽ നമ്മൾ വന്ന് ലാൻഡ് ചെയ്തത്. അപ്പം നിങ്ങൾ ഈ പേര് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞപ്പോ പല ഫ്രണ്ട്സിനോട് നിങ്ങൾ പറയുന്നുണ്ടാവല്ലോ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അപ്പൊ അതിന്റെ പേര് ആഹാ എന്നാണ് എന്ന് പറയുമ്പോ അവരുടെ റിയാക്ഷൻസ് എന്താ? റിയാക്ഷൻ എല്ലാവർക്കും നല്ല രീതിയിലുള്ള, എനിക്ക് തോന്നുന്നു അത് ചിരിക്കാൻ എന്തായാലും ചിരിച്ചാണ്. കാരണം നമ്മൾ കേട്ടിട്ടുള്ള എഫ് എം റെഡ് എഫ് എം 90.2 ഇങ്ങനെയൊക്കെയാണ് ആഹാ. കൊള്ളാം, ഇത് ചിലപ്പം പറയുമ്പോൾ ആഹാ കൊള്ളാലോ എന്നായിരിക്കും. മാർക്കറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയായിരുന്നു. അപ്പൊ ആൾക്കാര് ഈ ഓരോന്നിന്റെ എന്തെങ്കിലും എടുപ്പഴേ പോയിട്ട് ആഹാ അടിപൊളി. ശരിക്കും പറഞ്ഞ മാർക്കറ്റിംഗ് പഠിച്ചിട്ടാണ് ഫസ്റ്റ് ആഹാന്ന് പേര് തന്നെ ഭയങ്കര എക്സ്പ്രഷൻ അല്ല, നമുക്ക് ആ സംതൃപ്തി എക്സ്പ്രഷൻ അല്ല. നമ്മളൊരു ചായ കുടിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വാർത്ത കേട്ടാൽ, അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ നല്ലൊരു വാർത്ത കേട്ട് നമ്മൾ എന്തായാലും വരും ആഹാ അടിപൊളി. ആ സാരം അതാണ് ശരിക്കും സത്യം പറഞ്ഞാല് ഈ ഒരു ആഹാ റേഡിയോ നമ്മൾ ആദ്യം കേൾക്കുമ്പോഴും ഫസ്റ്റ് കേൾക്കും തോറും മധുരം എന്ന അങ്ങനെ ഒരു തീമായിരുന്നു അവർ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഹ എന്നൊരു വളരെ സ്ട്രൈക്കിംഗ് ആണ്. അതിൽ കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു, അതിന്റെ ഇടയിൽ ആഹ പ്രൈം എന്ന പേരിന്റെ പുതിയൊരു എഎം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ആഹ പ്രൈം? ആഹ പ്രൈം എന്ന് പറയുന്നത് അത് എഎം സ്റ്റേഷനാണ്, കാനഡയിലെ ഫസ്റ്റ് മലയാളി എഎം സ്റ്റേഷനാണ് ആഹാ പ്രൈം. അല്ല ആഹാ പ്രൈം നമ്മൾ ഉദ്ദേശിച്ച പ്രൈം എന്ന് പേരിടാൻ കാരണം അതൊരു പ്രൈം ടൈമാണ്. 6 to 9 എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ടൈമില് വേറൊരു നമ്മുടെ മലയാളി റേഡിയോ ഇല്ല കാനഡയില്. പിന്നെ പ്രൈമിന് ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ എഎമ്മിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരുടെ രീതിയുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും മുഴുവൻ വാർത്തകളും വാർത്ത അധിഷ്ഠിതമായിട്ടുള്ള പരിപാടികളും, പക്ഷെ വി ആർ ഗിവിംഗ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ബേസിക്കലി ഇൻഫോർടൈൻമെന്റ്, ഒരു ഇൻഫോർടൈൻമെന്റ് എന്നുള്ള ഒരു ട്രീറ്റ്മെന്റാണ് നമ്മൾ ചെയ്യുന്നത്. എഫ് എം എന്ന് പറയുന്നത് 90% പാട്ടാണ്, 10% ടോക്ക് ഉള്ളൂ. അതിനകത്ത് ഒരു 6 ലിങ്കുകളാണ് വരുന്നത്. ഇതിനകത്ത് എന്ന് പറയുമ്പോഴേക്കും ഒരു 70% നമ്മൾ വരുന്നത് സോങ്സും
ബാക്കി 30% ടോക്ക് ആണ്, 60-40 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പൊ ടോക്സ് കൂടുതലുണ്ട്, ടോക്ക് ഷോസ് ആണ്. ടോക്ക് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റും ഇൻഫർടൈൻമെന്റും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രൈമിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രൈമിന് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസേഴ്സ് ആയിട്ടുള്ളത് മനോജ് കരാത്തിയാണ്. മനോജ് കരാത്തിയാണ് അതിന്റെ മെയിൻ സ്പോൺസർ. അപ്പൊ അത് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ആയിട്ടുള്ള ഒരു ഷോ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 3 hours ഒരു 3 different മോഡലാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്തേക്കണം. അത് ഫസ്റ്റ് അവർ എന്ന് പറഞ്ഞൊരു വാം അപ്പ് സെഷൻ ആണ്. വാം അപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മളൊരു എന്റർടൈൻമെന്റ് അതിന്റെ കുറച്ച് ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് അവർ കൂടുതൽ ഇൻഫർമേഷൻ ആണ്. അതിന്റെ വരുമ്പോ ഒരു MK ഷോ ഉണ്ട്, അത് മനോജ് കരാട്ട ഷോ ഉണ്ട്. പിന്നെ നമുക്കൊരു ആഹാ എക്സ്പേർട്ട് ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ വരുന്ന പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഓരോ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഓരോ മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, അതായത് ഒരു ലോയർ വരും ഒരാഴ്ച, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇമിഗ്രേഷൻ ഏജന്റ് വരും, പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബിൽഡിംഗ് ഇതായിട്ടുള്ള കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരും. അങ്ങനെ ഓരോ ഓരോ മേഖലകളിലുള്ള ആൾക്കാരാണ് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന യാത്രയോ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി രണ്ടുപേരോടും ഈ നിങ്ങളുടെ ഈ ആഹാ റേഡിയോയില്, നിങ്ങളെ തന്നെ നമ്മുടെ ഈ ആഹാ റേഡിയോയില് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഉണ്ട്? അതെ, ഞാൻ വിട്ടുപോയി കാണുന്നത് ഈ ആഹ വരുന്നതിനേക്കാളും ഇപ്പൊ മറ്റൊരു സാധനം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ, ചെറിയ ചെറിയ ഒരു ഒരു സാധനം എന്റെ കാനഡ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയായിരുന്നു എന്റെ കാനഡ? വലിയൊരു വഴിയായിരുന്നു. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ കാനഡയിലെ യൂത്തിനൊക്കെ ഭയങ്കര ഒരുപാട് ടാസ്കുകൾ കൊടുത്തു പോകുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് എന്റെ കാനഡ. എന്റെ കാനഡ ബേസിക്കലി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. അത് സോഷ്യൽ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തത്. അത് ജസ്റ്റ് ബേസിക്കലി നമ്മൾ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക, ആൾക്കാരായിട്ട് എന്താ പറഞ്ഞാൽ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ്. ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അതിനുണ്ടായിട്ടുള്ളത്. നല്ല വ്യൂവേഴ്സും ഉണ്ട്, നല്ല ട്രാക്ഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കാറുണ്ട്, നമ്മൾ ന്യൂസ് അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഒരു ദിവസം നമ്മളൊരു എന്താ ഒരു ഒരു റെസിപ്പി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് വരുമ്പോഴേക്കും വേറൊരു എന്താ പറയുക, നമുക്ക് ഒരു ഒരു ഇൻഫർമേഷൻ ആയിരിക്കും, സയന്റിഫിക് ഇൻഫർമേഷനോ ഹിസ്റ്ററിക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. ഒരാ ഒരു ദിവസം വന്നിട്ട് നമുക്ക് പിന്നെയുള്ളത് ഒരു ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ട്രാവൽ റിലേറ്റഡ് കുറച്ചൊക്കെ ആണ്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ അത് കാരണം അങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷൻ. പിന്നെ ന്യൂസ് അപ്ഡേറ്റ് നമ്മുടെ ഇവിടെ ഇറങ്ങുന്നത് വിത്തിൻ ടൊറന്റോ ആയിട്ടുള്ളതും കാനഡ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ന്യൂസും നമ്മൾ അപ്ഡേറ്റ് ഉൾപ്പെടുത്തും. അതെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ന്യൂസ് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല, പ്രൊമിനന്റ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ല ട്രാക്ഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതിൽ നിന്നാണ് ഒരു പരിധിവരെ ഈ നമ്മുടെ FM-ലേക്കുള്ള ഒരു യാത്ര തുടങ്ങിയത് എന്റെ കാനഡയിൽ നിന്നുള്ള. അതുപോലെ തന്നെ പലപ്പോഴും നമ്മള് കേട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് അങ്ങനെ ഒരു പ്രസ്ഥാനം എനിക്ക് ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആർജി ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു മീഡിയ ഇപ്പൊ എനിക്ക് തോന്നുന്നു അരി ചേട്ടൻ സംസാരിക്കാണ്ട് ചേട്ടൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ അല്ലെങ്കിൽ ആ ഒരു അതിലാണോ ഇത് എത്തിയത്? കാരണം നമ്മൾ സാധാരണ ഇത്രയും നിങ്ങളിപ്പോ എടുക്കുന്ന പാഷൻ എന്ന് പറയുന്നത് അതിനോട് കാണിക്കുന്ന ഒരു കൂറ്, അത് ഉള്ളിൽ എവിടെയോ നിങ്ങൾക്ക് അത്രയും അത് ഡീപ്പ് ആയതുകൊണ്ടാണ്. അല്ലാതെ ബിസിനസ് മൈൻഡ് അല്ല എന്ന് നമ്മൾ കാണുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു കലയാകും, കാരണം അതിലൊരിക്കലും അത് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പാഷൻ ആയിരിക്കും. അപ്പം ഇത്ര നേരത്തെ സംസാരത്തിൽ എനിക്ക് തോന്നിയത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നാളെ ഒരിക്കലും ഇവിടെ ഒരാൾ ഇല്ലാതെ വന്നാൽ സംസാരം എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതെ അതെ, ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനൊക്കെ ഇപ്പൊ ഞാനും ലജുബായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ലജുബായ് ഞങ്ങളൊക്കെ ഒരേ രീതിയില് കുറെ പ്രോഗ്രാംസ് ഫേസ്ബുക്കിലും ഇതിലൊക്കെ പല ക്ലബുകളുടെ പേരിലും, ഇപ്പൊ ഞാൻ കൊച്ചിൻ ക്ലബിന്റെ പേരിലായിരുന്നു പുള്ളി, ആൾത്തരക്കൂട്ടം എന്ന് പറഞ്ഞ ക്ലബിന്റെ. അപ്പൊ ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത കുറെ കാര്യങ്ങൾ, ഞങ്ങൾ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ ഇതിന് ഇതിലേക്ക് വരാൻ വേണ്ടി കുറെ ട്രിഗറിങ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്കത് ഇതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ
എപ്പോഴും ഞാൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. അപ്പം ആ ഒരു കോമൺ മാന് എന്ത് വേണമെങ്കിലോ ഇപ്പൊ നാളെ ജെറിനോ അല്ലെങ്കിൽ ജസ്റ്റിനോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിന് ഞാൻ ഒരു കാലത്തും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. അതെ, നിങ്ങൾ 15 വർഷം മുമ്പ് വന്നതോ 20 വർഷം മുമ്പ് വരാത്തത് എന്റെ തെറ്റല്ല, നിങ്ങളുടെ തെറ്റുമല്ല. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്, മനസ്സിലാണോ? പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആഹാര റേഡിയോയുടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, നിങ്ങളെ ആർജിസ് നല്ല എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ യുവതികൾ ആണ്. അതിപ്പം ഈവൻ ഞാൻ കണ്ടു, ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാൻ കുറെ ആളുകളുണ്ട്, ആർജെ അഖില്. ഇപ്പം ജിത്തുവിന്റെ ഒരു കമന്റ് ഈ ഒരു രണ്ടക്ഷരത്തിന് വേണ്ടി ഇരുന്ന് കാത്തിരിപ്പെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇവിടുത്തെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് ഒരുപാട് ടോക്കർ നടത്തുന്നവരാണ് ജിത്തു. കാരണം എന്തും ആളുടെ അഡ്വൈസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കേൾക്കാം. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഇവിടെ ഒരു FM അല്ലെങ്കിൽ FM കൂടെ അതിന് മാത്രം FM കൂടെ ഇല്ല. നമ്മുടെ സത്യം പറഞ്ഞാൽ കാനഡയിലെ ഒരു കാനഡയിലെ സ്പെഷ്യൽ ടോർണ്ടോയില് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വളരെയധികം ലിമിറ്റഡ് ആണ്. അപ്പൊ അതിനൊരു പരമാവധി എക്സ്പ്ലോറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങൾ വരണം. അതിന് ഞാൻ ഒരാളെ വിട്ടുപോയിട്ടുണ്ട്, കാരണം എന്റെ കാനഡ പുറകിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ടാസ്ക് കൊടുക്കട്ടെ, ഈ BGM കൊടുക്കട്ടെ, ഇതിന്റെ പടത്തിന്റെയാണ് പ്രേം കാണിച്ചിട്ട് ദേവ് സിനിമയുടെ ഏത് ഭാഗമാണെന്ന് പറഞ്ഞൊരാളുണ്ട്. ആളിവിടെ ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ആളാരാണ്? അത് എന്റെ വൈഫാണ്, ഷിനു എന്ന് പറയുന്നത്. ഷിനുവാണ് ബേസിക്കലി എന്റെ കാനഡ വർക്ക്ഔട്ട് ചെയ്യുന്നത്. വർക്ക്ഔട്ട് ഫുൾ A to Z പുള്ളിക്കാരുടെ ചെയ്യുന്നത്. അതിന്റെ പിന്നില് എന്താ പറയുക, ഒരു ബ്രെയിൻ വർക്ക് മാത്രം. എന്താ പറയാ, വീട്ടിൽ ഭാര്യ ഇങ്ങനെ ആലോചിക്കായിരിക്കും നമുക്ക് ഇത് കിട്ടാറോ. അതെ, ബേസിക്കലി ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് പോകുന്നത്. കാരണം പറഞ്ഞ ഒരു ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനെ വെച്ചിട്ട് ട്രോളാൻ പറ്റുന്ന എങ്ങനെയാണ്? തീർച്ചയായും. അത്യാവശ്യം നല്ല ട്രോളാണ്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി. പുള്ളിക്കാരത്തി ആണ് ഇവിടെ ഇപ്പം കൺസോള് ഒക്കെ ഹാൻഡിൽ ചെയ്തത്. പുള്ളിക്കാരത്തി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ക്രിയേറ്റീവ് സൈഡില്. പുള്ളിക്കാരത്തിയും നല്ലൊരു ഹസ്ബൻഡിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യനെ കിട്ടുക വലിയൊരു കാര്യമുണ്ട് ഈ ഒരു മേഖലയില്. ഇപ്പൊ ചേട്ടന്റെ ഇപ്പം ചേട്ടൻ പറഞ്ഞു, അപ്പൊ ചേട്ടന്റെ ഫാമിലി ഇവിടെ ഉണ്ട്. അവര് നമ്മളെ താമസിക്കുന്നു. ഓക്കെ, മോനും മോളും. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കൊണ്ടുവരുന്ന ഇപ്പം എടുക്കുന്ന ആർജേസ് ആണെങ്കിലും നിങ്ങൾ അതുപോലെ നന്നായിട്ട് നല്ല രീതിയിൽ ആൾക്കാരെ എടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം പണ്ടൊക്കെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും നടക്കാതെ പോകുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പം വളരെ ശരിയാണ്, നമ്മളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ നമ്മളെക്കാളും മുമ്പ്, കാരണം നമ്മള് ഇറക്കി ഷോർട്ട് ഫിലിം പലത് ഇറക്കുമ്പോ ഒരേ മെസ്സേജ് അയക്കാറ് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റില്ല അവസ്ഥ. ഞങ്ങളുടെ വന്ന സമയത്ത് ഉയരുന്ന അവസ്ഥ, കാരണം നമ്മുടെ ഒരു ആദ്യ സെമ്മിന്റെ ഫീസ് മാത്രം അടച്ചി വരുന്ന 3 മാസത്തിലൊരു അടുത്ത സെമ്മിന്റെ ഫീസ് നമ്മളെ അടയ്ക്കാം. വീട്ടുകാരെ നമുക്ക് കഴിഞ്ഞിട്ടു ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ അധ്വാനിച്ച് അപ്പൊ അതിനിടയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കലാപരിപാടികളിൽ മുഴുവൻ സമയം കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള പലർക്കും ഇത്തരത്തിൽ ആഗ്രഹം അവര് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട്. കാരണം ഇപ്പൊ ഈ പറയുന്ന ഈ ആർജിയസ് ആണെങ്കിൽ അവരുടെ വീഡിയോയില് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയസിൽ ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുവാണ് എന്ന് പറയുന്ന അവരുടെ ഒരു സന്തോഷമുള്ള ഒരു എനർജി, അത് കാണുമ്പോ അറിയാം അവർ ആഗ്രഹിച്ചത് നിങ്ങൾ കൊടുക്കുവാണ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം ചെയ്തോണ്ടിരിക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു കമ്മ്യൂണിറ്റി ഇന്റഗ്രേഷൻ ആണ് നടക്കുന്നത്. തീർച്ചയായും ഇപ്പൊ സോഷ്യൽ സൈഡിലായിക്കോട്ടെ, എന്റർടൈൻമെന്റ് സൈഡിലായിക്കോട്ടെ, എല്ലാത്തിലും ഒരുപാട് എമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്. തീർച്ചയായും. അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഒരു എക്സ്പോഷർ വരികയാണ്. ഇപ്പൊ തന്നെ പല അസോസിയേഷനിലെ ആൾക്കാർ ഒരുപാട് നല്ല എന്താണ് നല്ല നല്ല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പം ഈ കോവിഡ് ആയതുകൊണ്ട് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഫീച്ചർ ചെയ്യാനും അവരെല്ലാം നമ്മുടെ റേഡിയോയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ തോട്ട്സ് ഷെയർ ചെയ്യാനും എല്ലാം ഈ പ്ലാറ്റ്ഫോം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് പലരുടെ ഒരു സജഷൻ ആയിരിക്കും അത്. ഇന്നിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ എറണാകുളത്ത് കൂടെ പോകുമ്പോ നമ്മള് നമ്മുടെ കാറിൽ FM ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമുക്കറിയാം നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വലിയ മീൻസ് നാട്ടിലെ പോലെ അല്ല, നമ്മളൊരു 1 hour 2 hours ഒക്കെ ഡ്രൈവ് ഉണ്ട്. സോ ആ സമയം നമുക്ക് FM കേൾക്കാൻ പറ്റും. കാരണം പാട്ട് മാത്രമല്ല, അതിൽ ആ ഇന്ററാക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിലാക്സിംഗ് ആണ്. സോ അങ്ങനെ നമ്മൾ ഭാവിയിൽ നിങ്ങൾ എത്തിച്ചേരട്ടെ, അല്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ കാലത്ത് കാരണം ഒരുപാട് സംരംഭങ്ങൾ പാതി പിടിച്ച് പൊടിച്ചു പോയിരുന്ന ഒരു അവസ്ഥയാണ്. അതിനിടയിൽ FM
ആപ്പിന്റെ ഒരു പരിപാടി മൊബൈൽ. അപ്പൊ അത് ഇതൊരു ദിവസമായിട്ട് ഒരു എല്ലാം ഓക്കെ ആണെങ്കിൽ രണ്ടു മാസം നേരത്തെ നമുക്ക് ആപ്പ് ലോഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തിരക്കുകളും കാണും ഈ ചെറിയ സമയത്തിൽ. നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? എനിക്കതെ ഒരു ആഹാര തീം മ്യൂസിക് ഭയങ്കരമായിട്ട് നമ്മള് ശ്രദ്ധ കൊടുത്തു അതിന്റെ ട്രില്ലർ പ്രവർത്തിച്ചാണ്. കാരണം എനിക്കറിയാം നിത്യമാമന പാടിയിട്ടുണ്ട് കൈലാസമാണ്, കൈലാസമേനോനാണ് അതിന്റെ സംഗീതം ഇത് ചെയ്തത്. പിന്നെ മനുമഞ്ജിത്ത് ആണ്, മനുമഞ്ജിത്ത് ഷിനുവിന്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പുള്ളി ഇതെന്റെ ഷാൻ റഹ്മാന്റെ ഇതിനകത്ത് മ്യൂസിക് കൊടുക്കുന്നു. അപ്പൊ ആ ഇതൊരു ഇത് വന്നു. അപ്പൊ അവരുടെ ആ ഒരു സിങ്ക് ഭയങ്കരമാണ്. അപ്പം ആദ്യം നമ്മള് മനുവിനെയാണ് ഇത് ചെയ്തത്, മനുമഞ്ജിത്തിന്റെ അടുത്ത് ചെയ്തപ്പോ മനുമഞ്ജിത്ത് പറഞ്ഞു ലെറ്റ്സ് ഡു വിത്ത് കൈലാസ്. അപ്പൊ അങ്ങനെ കൈലാസിന്റെ കൂടെ ചെയ്ത് കൈലാസാണ് ഇത് ചെയ്തത്. എന്തായാലും എനിക്ക് തോന്നുന്നു അതൊരു നല്ല എന്താ പറയാ മ്യൂസിക് നല്ല രസമാണ്. അപ്പം എനിവേ കാര്യം കൂടി ഒരു മെൻഷൻ ചെയ്യണം, നമ്മുടെ എമ്മിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മലപ്പുള്ളി മറ്റൊരു കമ്പോസറാണ്. പിന്നെ നിതിൻ രാജ് എന്ന് പറഞ്ഞൊരു പ്ലേ ബാക്ക് സിംഗർ ഉണ്ട്. ഇതിനാണ് അവര് നമ്മുടെ അതിന്റെ ആ എന്താണ് തീം സോങ് പാടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ആർജ്ജത്തിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞങ്ങളും ഇതുപോലെ തന്നെ കാനഡയിൽ നല്ല നല്ല പുതിയ പുതിയ സംരംഭം ചെയ്തവരെ കണ്ടുപിടിക്കുക, അവരോട് നമ്മൾ സംസാരിക്കുക, അത് മറ്റവരിലേക്ക് എത്തിക്കുക എന്നുള്ള അങ്ങനെയാണ് നമ്മൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കാനഡ എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതിന്റെ ഒരു പാർട്ടാണ് ഇത്. അപ്പം നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കണ്ടതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഹ്യൂമൻ പ്രൊഡക്ഷന്റെ പേരിൽ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ എന്തെങ്കിലും നമുക്ക് കാറിൽ പോകുമ്പോ ഒന്ന് ഞെക്കിയാൽ കേൾക്കാൻ പറ്റുന്ന കാലത്തിലേക്ക് പറ്റും. ഇപ്പം എന്താ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാലന്റ് പൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ കാനഡ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബ്ലൂമൺ പ്രൊഡക്ഷൻ നമ്മള് രണ്ടു പ്രാവശ്യം നമ്മള് നിങ്ങളൊക്കെ മൂവി ഞങ്ങൾ ഇത് ചെയ്തതാണ്. നിങ്ങളുടെ എല്ലാ രീതിയിലും ഞങ്ങള് നിങ്ങളുടെ സപ്പോർട്ട് വരുന്നതാണ് ഞങ്ങൾ. ഇല്ല അതിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ നോക്കുമ്പോ ഞാൻ ഒന്ന് അനലൈസ് ചെയ്തപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ യു കെയില് പഠിക്കാൻ പറ്റാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ടിക്ടോക്ക് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആക്റ്റീവ് ആയിട്ടുള്ള ചുമ്മാ വെറുതെ ഒരു പാട്ട് പാടുക അങ്ങനെ ഒന്നുമില്ല, വളരെ ആക്റ്റീവ് വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു ടീം വരുന്നത് എനിക്ക് തോന്നുന്നു അത് ടൊറന്റോയിലാണ് ലോകത്തിൽ തന്നെ. അപ്പൊ അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണ്ടേ, പക്ഷെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന നാല് കുറിച്ചിട്ടുള്ളത് നമുക്ക് ഒരു അഞ്ചാറ് ആദ്യസ് ഉണ്ട്. വളരെ ഞാൻ ടാലന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ചെറിയ കാര്യം നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഷോക്കേസ് ചെയ്യാനാണ്. കാരണം പറഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നവരെ നമുക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് നാട്ടിലുള്ള താല്പര്യമുള്ള ഞങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് വരികയാണ് എങ്ങനെയാണ് ആദ്യം ഞമ്മൾ വരും വന്നിട്ട് നമുക്ക് നോക്കാം ഒരുപാട് എന്ന് കിട്ടുന്നത്. കാരണം ഞാൻ പറഞ്ഞതരാം ഇപ്പം ജെറിനാണെങ്കിലും നിങ്ങളെ എൻറ്റയർ ക്രൂ യു ആർ അമേസിംഗ് അമേസിംഗ് അമേസിംഗ്. ഇനിയും ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ടുകൾ വേണം. കാരണം നിങ്ങള് ചെയ്ത ഒരുപാട് ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ കിടക്കുന്നത് നമ്മളെപ്പോഴുള്ള കുറെ യൂത്തന്മാർക്ക് ഞങ്ങളെ യൂത്തല്ല എങ്കിലും കണ്ടിട്ട് വരടാ കാരണം ആൾക്കാർ പറ്റിക്കുന്നുണ്ടോ. അപ്പം ഞങ്ങളെപ്പോഴുള്ളവർക്ക് ഭയങ്കര സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട്, ഇനിയും തുടർന്ന് തരണം. അപ്പം എനിക്കറിയില്ല ഇതെങ്ങനെയാണ് നമ്മുടെ സൈനിങ് മറ്റേ ഈ ആർജേക്കാര് പറയുന്ന പോലെ പറയണമെന്ന് എനിക്കറിയില്ല. അത് അപ്പൊ എല്ലാവർക്കും അവസാനിക്കുമ്പോൾ വീണ്ടും ഒരു നമസ്കാരം പറയുകയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആഹാ എഫ് എമ്മിന്റെ വളരെ മികവുറ്റ രണ്ട് സാരഥികളാണ്. സാരഥിന്റെ പുറകെ ഒടിയുണ്ടെന്ന് എനിക്കറിയാം, ഇദ്ദേഹം ഉണ്ട് ജസ്റ്റിനുണ്ട്. വളരെ നല്ല ഇന്റർവ്യൂ സെക്ഷൻ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി നമ്മൾ ഒരുമിച്ച് വളരും കൂടെ ആഹാ പ്രൈം ആഹാ എഫ് എം ആഹാ മൊബൈൽ അപ്ലിക്കേഷൻ എൻ്റെ കാനഡ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.